നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ സ്കൂൾ മാസ്റ്റർ എന്ന ഒരു സിനിമയിൽ ഒരു കുടുംബാംഗങ്ങൾ രണ്ടായിട്ട് പിരിഞ്ഞ കാറിൽ, അംബാസഡർ കാറിൽ പോകുന്ന ഒരു സീനുണ്ട്. പിറന്ന ഭൂമിയും പൊന്നും പണവും പങ്കുവെക്കുമ്പോൾ അറുത്തു മാറ്റരുതേ, പകുത്തു മാറ്റരുതേ, അരുതേ. നമ്മുടെ ബന്ധങ്ങളൊക്കെ പകുത്തു മാറ്റുന്നൊരവസ്ഥ. ശരിക്കും നിങ്ങൾ എല്ലാവരും ചിന്തിച്ചു നോക്കും, അച്ഛൻ മരിച്ചപ്പോൾ, അമ്മ മരിച്ചപ്പോൾ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലൊക്കെ വളരെ വളരെ വേണ്ടപ്പെട്ടവർ മരിച്ചപ്പോൾ എന്താ വീട്ടിനകത്തെ അന്തരീക്ഷം കുറേ ദിവസത്തേക്ക്? നമുക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചപ്പോൾ, ഇന്ന് കൂട്ടുകുടുംബമില്ല, നമ്മുടെ വേണ്ടപ്പെട്ടവരെന്ന് പറയാൻ നമുക്ക് കുടുംബ ബന്ധങ്ങൾ പോലും ശിഥിലമാണ്. അതുകൊണ്ട് വലുതായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ ആരുടെങ്കിലും കുറ്റമാണോ കുറവാണോ അതിലേക്കൊന്നും കടക്കണില്ല. പക്ഷെ ഒന്ന് നമ്മൾ മനസ്സിലാക്കാം, നമ്മൾക്ക് നമ്മുടെ കൂടെ നിന്നവർ വേണ്ടപ്പെട്ടവർ. ശരിക്ക് നമ്മളുടെ ക്ഷേത്രത്തിന്, മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രം നാഷണൽ ഹെറിറ്റേജ് സെൻ്ററിൽ, അവിടുത്തെ പൂജാസാധനങ്ങൾ പ്രഭാമണ്ഡവും എല്ലാം തന്ന ശങ്കരയ്യർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, പാൽക്കുളങ്ങര തിരുവനന്തപുരത്ത്. അദ്ദേഹം തൃത്വവാദ മണ്ഡപത്തിലെ പ്രഭാഷണത്തിൽ എപ്പോഴും വരും, കുറേ ദിവസം കണ്ടില്ല. തിരിച്ച് ഒരു ദിവസം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ശങ്കരയ്യരെ കാണാത്തതെന്ന് ചോദിച്ചു. എൻ്റെ ഭാര്യ മരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുറേ കാലമായിട്ട് കിടപ്പായിരുന്നില്ലേ, കിടപ്പായിരുന്നെങ്കിലും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യ അവിടെയുണ്ട്, അവൾ കട്ടിലില്ലുണ്ട്, അവളോട് ചെന്നൊരു കസേര ഇട്ട് ഒരു അരമണിക്കൂർ സംസാരിക്കാം, അവൾ ചിരിക്കും. ഉപാലീഷ, ഇനി അവളില്ല. ആ 10-75 വയസ്സായ ശങ്കരയ്യരുടെ മുഖം ഒന്ന് കാണേണ്ടിയിരുന്നു. എൻ്റെ അമ്മവും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എവിടെയോ ഉണ്ടായിരുന്നൊരു സ്ത്രീ, എവിടെയോ ഉണ്ടായിരുന്നൊരു പുരുഷൻ, കല്യാണ പന്തലിൽ അവർ ഒരുമിച്ച് ചേർന്നു, ശരീരമുൾപ്പെടെ എല്ലാം പങ്കുവെച്ചു, അന്ത്യത്തിൽ ഒരാൾ യാത്രയായി. ആ ഒരു ഫീലിംഗാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഭാഗത്ത് പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ എഴുതിയത് കാണാൻ സാധിക്കാം. അതായത് കൃഷ്ണൻ പോയി, കൃഷ്ണൻ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നതാ, കൃഷ്ണൻ്റെ അവരെല്ലാവരും പോയി, ഭീഷ്മർ പോയി, ദ്രോണർ പോയി, എല്ലാം നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നതാണ് മൂന്നാഴ്ച മുമ്പ് വിളിച്ചുകൊണ്ടിരുന്നവരെല്ലാം പോയി. കാലചക്രം തിരിഞ്ഞു, കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം നഷ്ടബോധം വരാൻ തുടങ്ങി. നഷ്ടബോധം, അവർ പോയി, ഇവർ പോയി, എല്ലാവരും പോയി. അപ്പം നമുക്ക് ഇതിലേക്ക് നോക്കാം. ധർമ്മം, കൃഷ്ണനും പോയി, ദ്വാരകയും പോയി, എല്ലാം പോയി. അവിടെയുള്ള വിരലിലെണ്ണാവുന്ന കുറേ പേരെ ഇവിടെ ഹസ്തിനപുരത്തേക്ക് കൊണ്ടുവന്നു. ആ അർജുനൻ്റെ മനോഭാവം, പാണ്ഡവരുടെ മനോഭാവം മാത്രമല്ല, കൂടെ ഉണ്ടായിരുന്ന ധൃതരാഷ്ട്രർ പോയി, ഗാന്ധാരി പോയി, അമ്മ വറങ്ങലിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇടിവെട്ടേറ്റ ഒരു വീട്ടിൽ സംഭവിച്ച മാതിരിയുള്ളതാണ്. അപ്പോൾ എന്താ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത്? ധർമ്മപുത്ര മഹാപ്രസ്ഥാനം തുടങ്ങി. തുടർന്ന് അദ്ദേഹം ധർമ്മപുത്രര്, ധർമ്മത്തിൻ്റെ പ്രതീകമായ അദ്ദേഹം ഗുണമഹിമ കൊണ്ട് ഏറ്റവും ഉജ്ജ്വലനായ അഭിമന്യു പുത്രൻ, ഈ തൻ്റെ പൗത്രൻ അഭിമന്യു പുത്രൻ അദ്ദേഹത്തിനെ പരീക്ഷിത്തിന് രാജാവായി അഭിഷേകം ചെയ്തു. പ്രാണഭാവം കൈകൊണ്ട് യാഗാഗ്നികളെ തന്നിൽ അലിയിപ്പിച്ചു. തനിക്കെല്ലാം മതി, ഇനി ഒന്നും വേണ്ട, ഗിവിങ് അപ്പ്, വേണ്ട വേണ്ട എന്ന് പറഞ്ഞ എല്ലാം കൊടുക്കുകയാണ്. വിസൃജ്യ തത്ര തത് സർവം ദുകുല വലയാധികം നിർമ്മമോ നിരഹങ്കാര സഞ്ചിന്ന ശേഷബന്ധന. ഭാഗവതത്തിലെ വരിയാണ്, 1-ാമത്തെ സ്കന്ധത്തിലെ 15-ാമത്തെ അധ്യായത്തിലെ 40-ാമത്തെ വരിയിൽ പറയുന്നു. ധർമ്മപുത്രര് പട്ടുവസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ചു. നമ്മൾ ആലോചിച്ച് നോക്കുക, അച്ഛൻ്റെയും അമ്മയുടെയും ഡെഡ് ബോഡി ദഹിപ്പിക്കാനായിട്ട് ശ്മശാനത്തിലേക്ക് പോകുമ്പോൾ നമ്മളുടെ വേഷം എങ്ങനെ ഇരിക്കും? മിക്കവാറും ഒരു തോർത്തമുണ്ട്. എന്തായിരിക്കും അല്ലേ? ആ CP മാത്യു എന്ന് പറയുന്ന നമ്പൂതിരി, CP മാത്യു, അദ്ദേഹം ഒരാഴ്ച മുമ്പ് ഇഹലോകവാസം വെടിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ പൂർണ്ണമായിട്ടും ഹിന്ദു ആചാരപ്രകാരമാണ് വീട്ടിൽ CP മാത്യു ഡോക്ടർ ഓങ്കോളജിസ്റ്റിനെ ദഹിപ്പിച്ചത്. അവരുടെ ഡ്രസ്സ് കാണേണ്ടിയിരുന്നു. അത് തന്നെയാണ് നെടുമുടി വേണുവിനെ മരണം കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കൾ എല്ലാം ഉപേക്ഷിക്കുകയാണ്. ആ മരണത്തിൽ ഓർമ്മിപ്പിക്കാനായിട്ട് പട്ടുവസ്ത്രം ഉപേക്ഷിച്ചു, രാജകീയമായ സ്വർണ വളകൾ ഉപേക്ഷിച്ചു, അതുപോലെ രാജകീയമായ എല്ലാം ഉപേക്ഷിച്ചു. ഒന്നിനോട് മമതയില്ല എന്ന് മാനസികമായിട്ട് കൽപ്പിച്ചു.
കാരണം എല്ലാം പോയി, എല്ലാം പോയി കഴിഞ്ഞു, നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. വണ്ടി വരാൻ, വണ്ടി പ്ലാറ്റ്ഫോമിലേക്ക് വരാനുള്ള സമയമായി. ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് പോവാൻ. എല്ലാവരും പോയി, കൂടെ ഉണ്ടായിരുന്നവരെ, സ്നേഹിച്ചവരെ, ബഹുമാനിച്ചവരെ, തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിച്ചവരെ, വേണ്ടപ്പെട്ടവരെ, മകനെ എന്ന് വിളിച്ചവരെ, എല്ലാം ചെയ്തവരൊക്കെ പോയി. കംപ്ലീറ്റ് ആയിട്ട് പോയി. മമതയില്ല, ലേശം പോലും അഹങ്കാരം ഇല്ല. അഹങ്കാരം ഉണ്ടായതുകൊണ്ട് എന്ത് പ്രയോജനം? പോവാറായി, പോകാറായി ഞാൻ എന്ന ഭാവം, അതുണ്ടായതുകൊണ്ട് എന്ത് പ്രയോജനം? ആരുടെ മുമ്പിൽ കാണിക്കാനാണ്? അഹങ്കാരമില്ല. എല്ലാ ബന്ധങ്ങളും പൊട്ടിച്ചെറിഞ്ഞു. ബന്ധനങ്ങളും എന്നാണ് കുറച്ചുകൂടി നല്ലത്. എല്ലാ ബന്ധങ്ങളും ശരിയാണ്, ബന്ധനങ്ങളും പൊട്ടിച്ചെറിഞ്ഞു. ആരുമായിട്ട് ഇനി ഒരു ബന്ധനയില്ല. വാക്കിനെ മനസ്സിൽ ഹോമിച്ചു, ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ഒരു വരിയാണ്. വാക്കിനെ മനസ്സിൽ ഹോമിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ സംസാരിച്ചിട്ടില്ല ധൃതരാഷ്ട്രര്, സോറി ധർമ്മപുത്രര് സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഇത്രയും നേരം സംസാരിച്ചിരുന്ന ഒരു രാജാവ് പെട്ടെന്ന് സംസാരിക്കാതെ ആവാം. ഇത്രയും നേരം ആ ആടയാഭരണങ്ങളോടുകൂടി രാജകീയമായ വേഷത്തിലിരുന്ന ആള് പെട്ടെന്ന് ആ വേഷങ്ങളൊക്കെ മാറ്റാം. മനസ്സിനെ പ്രാണനിൽ, അങ്ങനെ ത്രിഗുണങ്ങളെ അവിദ്യയിൽ ഹോമിച്ചു. തുടർന്നെല്ലാം ബോധരൂപമായ ആത്മാവിൽ ഹോമിക്കപ്പെട്ടു. ഞാൻ ഈ ശരീരമല്ല എന്ന ലെവലിലേക്ക് ആത്മാവ്, അതിനൊരു വലിയ അർത്ഥമുണ്ട് ഇവിടെ. എന്താ അത്? എൻ്റെ ആത്മാവ്, ജീവാത്മാവ് എന്നോട് പറയുന്നു. എൻ്റെ ജീവാത്മാവ്, ഗോപാലകൃഷ്ണൻ്റെ ജീവാത്മാവ് ഗോപാലകൃഷ്ണൻ്റെ ശരീരത്തോട് പറയുന്നു, എനിക്ക് പോകാൻ സമയമായി, ഞാൻ പൊക്കോട്ടെ. ഞാൻ പോയാൽ പിന്നെ നിന്റെ ശരീരം കിടക്കും ദർഭപുല്ലില്, വെട്ടിയിട്ട വാഴയിലയിൽ, പച്ചമുളക് കൊണ്ടുണ്ടാക്കിയ കോണിപ്പടിയിൽ കിടക്കും. ഞാൻ പോയാൽ ഞാൻ പൊക്കോട്ടെ. അതായത് ആത്മാവ് ശരീരത്തോട് ചോദിക്കുക, ഞാൻ പൊക്കോട്ടെ. ശരീരം ആത്മാവിനോട് പറയുക, ധൃതിയുണ്ടോ പോവാൻ? കുറച്ചുകാലം കൂടി എൻ്റെ ശരീരത്തിൽ ഇരുന്നൂടെ, കുറച്ചുകാലം കൂടി എൻ്റെ ശരീരത്തിൽ ഇരുന്നൂടെ. നീ പോയാൽ എൻ്റെ ചെവി പിന്നെ പ്രവർത്തിക്കില്ല, കണ്ണ് പ്രവർത്തിക്കില്ല, മൂക്ക് പ്രവർത്തിക്കില്ല, നാക്ക് പ്രവർത്തിക്കില്ല, എൻ്റെ മനസ്സ് പ്രവർത്തിക്കില്ല, എൻ്റെ ശരീരത്തിലെ ഒരവയവവും പ്രവർത്തിക്കില്ല. അത് കാരണം കുറച്ച് കാലവും കൂടി, അല്ലയോ ആത്മാവേ എൻ്റെ ശരീരത്തിൽ ഇരുന്നൂടെ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ വെറുതെ ചിന്തിച്ചു നോക്കാം, ചുമ്മാ ചിന്തിച്ചു നോക്കാം. ആത്മാവ് പറയുന്നു, നിന്റെ ശരീരം വളരെയധികം ജീർണിച്ചു മോനെ, ഇനി എനിക്ക് നിന്റെ ശരീരത്തിൽ ഇരിക്കാൻ വയ്യ. ഇതിന് മുമ്പിൽ ഞാൻ ഏത് ശരീരത്തിലാണോ ഉണ്ടായിരുന്നത്, ഇത്രയും കാലം ഒന്നും ഇരുന്നിട്ടില്ല. 10-30 വയസ്സായപ്പോൾ ആ ശരീരം ഉപേക്ഷിച്ച് നിന്റെ ശരീരത്തിലേക്ക് വന്നു. നിനക്കിപ്പോൾ 72 വയസ്സായി, 65 വയസ്സായി, അല്ലെങ്കിൽ 80 വയസ്സായി, ഞാൻ പോട്ടെ എന്ന് ആത്മാവ് അന്ത്യയാത്ര ശരീരത്തോട് ചോദിക്കുന്ന ഒരവസ്ഥ ചിന്തിച്ചു നോക്കാം, ചിന്തിച്ചു നോക്കാം, വെറുതെ ചിന്തിച്ചു നോക്കാം. ഈ ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും ചിന്തിക്കണം. സർവം ബോധമയമായി കണ്ട് എന്ന് താല്പര്യം എന്ന് പറഞ്ഞാൽ, ഏത് പരമാത്മ ചൈതന്യത്തിൽ നിന്നാണോ എൻ്റെ ജീവാത്മാവ് വന്നത്, ആ ജീവാത്മാവ് എന്നോട് ടാറ്റ ബൈ ബൈ പറയാൻ നിൽക്കുമ്പോൾ, ഇപ്പം എൻ്റെ മുമ്പിൽ മഹാസാഗരം മാതിരിയുള്ള പ്രപഞ്ച ചൈതന്യം മാത്രം, ആ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന പ്രപഞ്ച ചൈതന്യം മാത്രം. അങ്ങനെ ധർമ്മപുത്രക്ക് ചിന്തിക്കാൻ സാധിച്ചത് ജീവിതം മുഴുവനും അങ്ങനെ ഒരു പന്ഥാവിലൂടെ നടന്നതുകൊണ്ടാണ്. നമ്മളങ്ങനെ ഒരു പന്ഥാവിലൂടെ അല്ലല്ലോ നടക്കുന്നത്. അപ്പം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ധർമ്മപുത്രക്ക് അത് ബുദ്ധിമുട്ടില്ല. ജീവിതത്തിലെ ഓരോ മിനിറ്റും അദ്ദേഹം ഈശ്വരീയമായ ആ ചൈതന്യത്തെ സാക്ഷി നിർത്തിയിട്ടാണ് എല്ലാ കർമ്മങ്ങളും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരവും ഈശ്വര സാക്ഷിത്വവും വലിയ ബുദ്ധിമുട്ടുള്ളതല്ല. അത് അതുപോലെ തന്നെ ബോധാത്മാവിനെ അഖണ്ഡബോധരൂപനായ പരമാത്മാവിൽ അലിയിച്ച് ചേർത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാനല്ല എന്ന് ഞാൻ എന്നോട് ഉറപ്പിച്ചു പറഞ്ഞു. ഞാനല്ല, ഞാൻ എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി, ഈ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഭാഗമാണെന്ന് ഇത്ര കാലം കഴിഞ്ഞപ്പോൾ, മഹായുദ്ധം കഴിഞ്ഞ് ഒരു 38 വർഷം കഴിഞ്ഞപ്പോൾ, 38 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി. 38 വർഷമാണ് അവർ രാജ്യം ഭരിച്ചത്. എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും അനുഭവിച്ചു. അതൊന്നും സ്ഥിരമല്ലെന്ന് മനസ്സിലായത് ഈ ഇത്രയും കഴിഞ്ഞിട്ടാണ്. എന്തൊരു ഫീലിംഗ് അല്ലേ? അപ്പോൾ പോകണം, തനിക്കും പോകണം. താൻ ഉൾപ്പെടെ ജഗത്ത് മുഴുവനും ബ്രഹ്മമാണെന്ന് അനുഭവിച്ചു. അത് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായരുടെ എക്സ്പ്ലനേഷനും കൂടിയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആ ലെവലിലുള്ള എക്സ്പ്ലനേഷനാണ്. എല്ലാം ഒരു ചൈതന്യമാണ്. നമ്മൾ ഈ ധാരാളം വ്യക്തികളിങ്ങനെ
തീർത്ഥം കഴിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രസാദം വാങ്ങിക്കാനായിട്ട് ക്യൂവിൽ നിൽക്കുമ്പോൾ എല്ലാവരും കൈ നീട്ടി ഇങ്ങനെ നിൽക്കുന്നു എന്ന് വിചാരിക്കാം. ഒരു സ്പൂണിൽ തീർത്ഥം ഇങ്ങനെ ഒഴിച്ചോണ്ട് പോവാം, അല്ലെങ്കിൽ പായസം ഇങ്ങനെ ഒഴിച്ചോണ്ട് പോവാം, അല്ലെങ്കിൽ തിരുമധുരം ഇങ്ങനെ ഒഴിച്ചോണ്ട് പോവാം. അങ്ങനെ തന്നെ ഈ പ്രപഞ്ചാത്മാവ്, ഈ പരമാത്മാവ്, ഈ ബ്രഹ്മചൈതന്യം പറക്കാൻ കിടക്കുന്ന, യൂട്യൂബ് കണ്ടിട്ട് ഒരു സ്ത്രീ പ്രസവിച്ചിട്ടുണ്ട്, എന്തൊരാർത്ഥം, വെറുതെ അല്ല, നമ്മളുടെ നാട് ഭരിക്കുന്നവരെ പോലെ തന്നെയാണ് ജനങ്ങൾ. യൂട്യൂബ് നോക്കിയിട്ട് പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മോ എന്താണല്ലേ, കേരളം നമ്പർ വൺ ആണ് എല്ലാത്തിലും. അപ്പം എല്ലാ ശരീരവും ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് അമ്മയുടെ ഗർഭത്തിൽ. അച്ഛൻ്റെ ബീജവും അമ്മയുടെ അണ്ടവും ചേർന്ന് ആ സൈഗോട്ട എംബ്രിയോ നിൽക്കുമ്പോൾ ഈ പ്രപഞ്ച ചൈതന്യം ഒരു സ്പൂണിൽ ജീവാത്മാവിനെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ, ഓരോ ഗർഭത്തിലുമുള്ള ശിശുവിനെ. അപ്പോൾ യഥാർത്ഥത്തിൽ ജീവാത്മാവാണ് ശരീരത്തെ തിരഞ്ഞെടുക്കുന്നത്, ശരീരമല്ല ജീവാത്മാവിനെ തിരഞ്ഞെടുക്കുന്നത്. ഓർമ്മിക്കുക, ജീവാത്മാവ് അനുഭവിച്ച കർമ്മഫലം അനുസരിച്ച് ഇനി ബാക്കി അനുഭവിക്കാനുള്ളത്. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ടു ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദി ആക്ടർ. അങ്ങനെ അനുഭവിക്കാൻ ബാക്കിയുള്ളതനുസരിച്ചിട്ട് ഒരു കുടിലിൽ, ഒരു കൊട്ടാരത്തിൽ, ഒരമ്മയുടെ, ഒരച്ഛൻ്റെ മകനായി, മകളായി, അംഗവൈകല്യത്തോടുകൂടി അല്ലെങ്കിൽ സമ്പുഷ്ടമായ ആരോഗ്യത്തോടുകൂടി അമ്മയുടെ ഗർഭത്തിൽ ഇരിക്കുന്ന കുട്ടിക്ക് ജീവാത്മാവിനെ പരമാത്മാവ് കൊടുക്കുകയാണ്. സ്പൂണിൽ തീർത്ഥം കൊടുക്കണമായി. അപ്പോൾ പരമാത്മാവിൽ അലിയിച്ചു ചേർത്തു, താൻ ഉൾപ്പെടെ ജഗത്ത് മുഴുവൻ ബ്രഹ്മമാണെന്ന് അനുഭവിച്ചു. ആ ബ്രഹ്മത്തിൻ്റെ ഒരു അംശമാണ് എല്ലാവർക്കും ഒഴിച്ചു കൊടുത്തത്. പട്ടുവസ്ത്രത്തിന് പകരം മരവുരി ഉടുത്തു. അതായത് ഒന്നും, ഇത് തന്നെ ശ്രീരാമനും ചെയ്തതാണ്. ശ്രീരാമൻ കാട്ടിലേക്ക് പോയി, 14 വർഷം കഴിഞ്ഞ് തിരിച്ചു വരേണ്ട ആളാണ്. പക്ഷേ കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ദശരഥനോ കയ്യേയോ ഏത് തരത്തിലുള്ള ഡ്രസ്സാണ് ഇടേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. ഏത് തരത്തിലുള്ള എന്താ പറയുക, രാജകീയമായ വേഷം വേണോ, അല്ല വാനപ്രസ്ഥത്തിന് പോകുന്ന ആളുടെ വേഷമാണോ, പറഞ്ഞിട്ടില്ല. പക്ഷേ ആ പ്രൊസീജിയർ അനുസരിച്ച് മരവുരിയാണ്, അത് ശ്രീരാമൻ ധരിച്ചു. ബാക്കിയുള്ളവരും അത് അതിനനുസരിച്ച് ധരിച്ചു. ഇവിടെ അങ്ങനെയല്ല, ഇനി ഒരു തിരിച്ചു വരവില്ല. അവിടെ ഒരു തിരിച്ചു വരവുണ്ട്, 14 വർഷം കഴിഞ്ഞ് രാജ്യം ഭരിക്കാൻ വരവുണ്ട്. ഇവിടെ ധർമ്മപുത്രനൊരു തിരിച്ചു വരവില്ല. നിങ്ങൾ ദൂരെ മാറി നിന്ന് താടിക്ക് കൈ കൊടുത്ത് സാക്ഷി ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ 16 അടിയന്തരം കഴിഞ്ഞ് അതിൽ പങ്കെടുത്ത് എല്ലാവർക്കും ഓരോ മുണ്ടും ഒരു ദക്ഷിണയൊക്കെ കൊടുത്ത് ഓരോരുത്തരായിട്ട് ഗേറ്റ് കടന്ന് തിരിഞ്ഞു നോക്കാതെ പോയ ഒരു സീൻ എൻ്റെ മനസ്സിൽ ഇന്നുമുണ്ട്. എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും മരിച്ചു കഴിഞ്ഞ് 16 അടിയന്തരം, വൈകുണ്ഠം എന്നാണ് അതിന് പറയുക, വൈകുണ്ഠ സമാരാധന. സഹായിച്ചവരും എല്ലാവർക്കും ഭക്ഷണം കൊടുത്തൊരു മുണ്ടും കൊടുത്ത് തിരിച്ചയക്കുക. അവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ മാത്രമായി. ഇപ്പോൾ ഒരാൾക്ക് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് പോകണം, മറ്റേയാൾക്ക് നേവിയിൽ ജോലിക്ക് പോകണം, വേറൊരാൾക്ക് ബിസിനസ്സിന് പോകണം, എനിക്കാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോകണം, തൃപ്പൂണിത്തുറയിൽ നിന്ന്. എല്ലാവരും പോയി. അതല്ലേ, പിറന്ന ഭൂമിയും പൊന്നും പണവും പങ്കിടുന്നതുവരെ അല്ലേ മരണമൂരി എടുത്താലും പകുത്തു മാറ്റരുതേ അരുതേ എന്നുള്ള ആ പാട്ടിൻ്റെ അർത്ഥം ഒന്ന് ചിന്തിച്ചു നോക്കുക. എനിക്ക് മുഴുവനും കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ നിറഞ്ഞ കണ്ണുകളോടെ നിശബ്ദ വേദനയോടെ പിരിഞ്ഞു പോണവരെ എന്ന് പറഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത്. നല്ലൊരു പാട്ടാണ്. അപ്പം ഇതാ എല്ലാവരും പിരിഞ്ഞു പോവാണ്. ധർമ്മപുത്രനും പിരിഞ്ഞു പോകുന്നു, സിംഹാസനത്തിൽ നിന്ന്, കൊട്ടാരത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു. പട്ടുവസ്ത്രത്തിന് പകരം മരവുരി കൊടുത്തു, ഭക്ഷണമെല്ലാം വേണ്ടെന്ന് വെച്ചു, മൗനിയായി പാറിപ്പറന്ന തലമുടിയുമായിട്ട് ഇറങ്ങിത്തിരിച്ചു. ജഡനോ ഉന്മത്തനോ പിശാചോ ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നുമാറ്. അതായത് ധർമ്മപുത്രരെ കണ്ടാൽ മണിക്കൂറുകൾക്ക് മുമ്പ് രാജാതിരാജനായി വാണരുളിയ ധർമ്മപുത്രരെ, ചക്രവർത്തിയായി വാണരുളിയ ആള്, ഇപ്പൊ ഭൂതമോ പ്രേതമോ പിശാചോ ഉന്മത്തനോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വേഷത്തിലേക്ക് മാറി. വെറുതെ ചിന്തിച്ചു നോക്ക, യു ഇമാജിൻ ദാറ്റ്. നമ്മളിപ്പോ പല സിനിമാ നടന്മാരും ഈ വിഗ്ഗൊക്കെ വെച്ചുകൊണ്ട് സിനിമയിൽ ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് കാണുന്ന രൂപമൊന്നുമല്ല ഒറിജിനൽ. രജനീകാന്തിനെയൊക്കെ കണ്ടാൽ അറിയാം, ആ ഒറിജിനൽ രൂപത്തിലേക്ക് രജനീകാന്ത് വന്നാൽ നമുക്ക് എന്തൊരു പ്രത്യേകതയാണ് തോന്നുക, അയാൾ സിനിമയിൽ അഭിനയിക്കുന്ന രീതിയും ഇതും. അപ്പോൾ ഒന്നും നോക്കി കാണാതെ, ഒരു പൊട്ടനെ പോലെ ഒന്നും കേൾക്കാൻ നിൽക്കാതെ മുൻപുള്ളവരൊക്കെ നടന്നുപോയ അതേ വടക്കു ദിക്കു നോക്കി, ഹിമാലയത്തിലേക്ക് നോക്കി,
നടകൊണ്ടു ധർമ്മപുത്രന്. മുമ്പുള്ളവരെന്ന് വെച്ചാൽ എല്ലാവരും ഹിമാലയത്തിലേക്കാ പോവാം, എല്ലാവരും ഹിമാലയത്തിലേക്ക്. ഇദ്ദേഹം പോയി, ഒന്നും കേൾക്കാൻ നിന്നില്ല, ചർച്ച ചെയ്യാൻ ഒന്നും നിന്നില്ല, എത്ര മണിക്കാ പോവേണ്ടതെന്ന് നോക്കിയില്ല. അതുമാത്രമല്ല, രാഹുകാലവും കുളികകാലവും ഒരു കാലവും നോക്കിയില്ല, യമകണ്ടക കാലം ഒന്നും നോക്കിയില്ല. അങ്ങനെ അങ്ങോട്ട് പോവാണ്, അങ്ങനെ അങ്ങോട്ട് പോവാണ്. വെറുതെ ചിന്തിച്ച് നോക്കുക, ഞാനും അക്കൂട്ടത്തിലുണ്ട്, നിങ്ങളും അക്കൂട്ടത്തിലുണ്ടെന്ന്. ആത്മീയതയൊന്നും എടുക്കണ്ട, വെറും ഒരു സിനിമയ്ക്ക് വേണ്ടി എഴുതിയ കഥ. ആ കഥയിലെ കഥാപാത്രം ധർമ്മപുത്രരും ഞാനും നിങ്ങളുമാണെന്ന് വെറുതെ വിചാരിക്കാം. ആ ധർമ്മപുത്രരുടെ വേഷമാണ് ഇപ്പം നമ്മൾ കണ്ടത്. എല്ലാം മുൻപുള്ളവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർവ്വ പിതാമഹന്മാർ നടന്നു പോയ അതേ വടക്ക് ദിക്ക് നോക്കി നടകൊണ്ടും ഏതിനെ പ്രാപിച്ചാൽ തിരിച്ചു വരവില്ലയോ, ആ മഹാചൈതന്യത്തെ മാത്രം ഹൃദയത്തിൽ ധരിച്ചുകൊണ്ടായിരുന്നു യാത്ര. സഹോദരന്മാരെല്ലാം അദ്ദേഹത്തെ അനുഗമിച്ചു. അപ്പൊ സഹോദരന്മാരോട് റെഡിയായോ എന്ന് ചോദിച്ചില്ല, എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ല, എന്തിനാ പോകുന്നതെന്ന് പറഞ്ഞില്ല, തിരിച്ചു വരുമോ എന്ന് പറഞ്ഞിട്ടില്ല. എന്നാലോചിച്ച് നോക്കാം, സീൻ നോക്കാം. അനുജന്മാര് എല്ലാം അവിടെ ഇട്ടേച്ച്, ബാങ്കിലിട്ടിരിക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റും ചെക്ക് ബുക്കും അതുപോലെ തന്നെ നോമിനിയും ബാക്കിയെല്ലാം എല്ലാം ഇട്ടേച്ച് എന്ന് കൂടി ഒന്ന് ചിന്തിക്കാം. ഇരുന്ന കസേര, ഭക്ഷണം കഴിച്ച പ്ലേറ്റ്, പാതുകം ഒന്നും എടുത്തില്ല, ഒന്നും എടുത്തില്ല, വെറുതെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആ ഒരു സീനൊന്ന് ചിന്തിച്ചു നോക്കാം. അദ്ദേഹത്തെ അനുഗമിച്ചു. ജീവിതത്തിൻ്റെ പരമലക്ഷ്യം, പരമമായ ജീവിത ലക്ഷ്യത്തിൻ്റെ അവസാനം, മോഹസ്യ ക്ഷയം മോക്ഷം, എല്ലാം മാറിയിട്ട് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇതേപോലെ ധന്യമായിട്ട് പ്രവർത്തിക്കാം, ഇനി ഒരു ജന്മം ഇല്ല എങ്കിൽ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ട് എണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടം തൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം എന്നാണ് ഉദ്ദേശമെങ്കിൽ ഇനി ഒരു തിരിച്ചു വരവില്ല. കൃഷ്ണൻ പോയ അതേ പരമധാമത്തിലേക്ക് ധാർമ്മികത മാത്രം ആശ്രയമായിട്ട് ജീവിച്ചവർ പോകുന്ന ഒരവസ്ഥ, ഒന്നും ചിന്തിക്കുന്നില്ല. നീദർ ദ പാസ്റ്റ് നോർ ദ പ്രസന്റ് നോർ ദ ഫ്യൂച്ചർ, പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഒന്നും ചിന്തിക്കുന്നില്ല. അങ്ങോട്ട് പോവാണ്, വെറുതെ അങ്ങോട്ട് പോകുന്നു. അതാണ് യഥാർത്ഥ ജീവിതത്തിൻ്റെ പരമലക്ഷ്യം. അവിടെ വൈകുണ്ഠ പ്രചരണം, വൈകുണ്ഠ ചരണാംബുജം, അതായത് മഹാവിഷ്ണുവിൻ്റെ സന്നിധാനത്തിലേക്ക്. അത് നമുക്ക് പറ്റിയതല്ല. നമുക്ക് വൈകുണ്ഠത്തിലേക്കൊന്നും പോകണ്ട, നമുക്ക് സ്വർഗത്തിലേക്കും പോകണ്ട, നമുക്ക് തിരിച്ച് കേരളത്തിലേക്ക് വരണം. നമുക്ക് ഈ കേരളത്തിൽ വന്നിട്ട് ഇതിനെ കുറേ ശരിയാക്കാനുണ്ട്. ആ ശരിയാക്കാനുള്ള മഹായജ്ഞത്തിലേക്ക് നമുക്ക് ഇറങ്ങണം. അപ്പോൾ പാണ്ഡവർ പോയ മാതിരിയുള്ള യാത്രയല്ല നമ്മളുടേത്. പുതിയ ശരീരമെടുത്ത് തിരിച്ചു വന്ന് ഇനിയും വർക്ക് ചെയ്യാനുള്ളതാണ്. ധ്യാനിച്ചുറപ്പിച്ചുകൊണ്ട് ജ്യേഷ്ഠനെ അവരെല്ലാം പിന്തുടർന്നു. ഇത്രയും കാലം ജ്യേഷ്ഠൻ തെറ്റ് ചെയ്തപ്പോൾ ജ്യേഷ്ഠൻ്റെ കൂടെ നിന്നു. അതായത് സ്വന്തം ധർമ്മപത്നിയെ പണയം വെച്ചപ്പോഴും ചോദ്യം ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു, ശ്രമിച്ചു, പക്ഷേ ചോദ്യം ചെയ്യാതെ തെറ്റിനെ അനുഗമിച്ചു, ശരിയെ അനുഗമിച്ചു. തെറ്റോ ശരിയോ ഏതിലൂടെയാണ് പോകുന്നത് എന്ന് സംശയം വന്നപ്പോൾ ഒരു സംശയവും മനസ്സിൽ വയ്ക്കാതെ ജ്യേഷ്ഠൻ്റെ വഴിയിലൂടെ പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ഇവിടെയും ജ്യേഷ്ഠനെ പിന്തുടർന്നു. അങ്ങനെ വിഷയ ധ്യാന നിരതന്മാർക്ക് കണ്ടെത്താൻ കഴിയാത്ത അമൃതപദം വരെ ആ അമൃതപദത്തിൽ അവരെത്തിച്ചേർന്നു. അമൃതപദത്തിൽ അവരെത്തിച്ചേർന്നു. ഭർത്താക്കന്മാരുടെ ഗതി കണ്ടറിഞ്ഞു. ആരെ ഭർത്താക്കന്മാരുടെ ഗതി കണ്ടറിഞ്ഞ ദ്രുപദപുത്രിയും എല്ലാവിധത്തിലും അവരെ തന്നെ അനുഗമിച്ചു. അതായത് ആരും ആരോടും പറഞ്ഞിട്ട് ഒരു പ്രിപ്പറേഷനോട് കൂടിയല്ല ഇറങ്ങാൻ തീരുമാനിച്ചു, ഇറങ്ങി പോയി അത്ര തന്നെ. ഇങ്ങനെ നമുക്ക് സാധിക്കുമോ? ഇല്ല. നമുക്കിങ്ങനെ സാധിക്കണോ? വേണ്ട. എന്തേ കാരണം? നമ്മൾ ദ്വാപരയുഗത്തിലല്ല ജീവിക്കുന്നത്. നമ്മൾ രാജാക്കന്മാരായിട്ട് 10-38 വർഷം രാജ്യം ഭരിച്ച് രാഷ്ട്രത്തെ അത്യുജ്വലമാക്കിയിട്ട് കൂട്ടത്തിലുള്ളവരെല്ലാവരും പോയപ്പോഴത്തേക്കും ശരിക്ക് വാനപ്രസ്ഥം സന്യാസം, സന്യാസത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ അപ്പോയിൻമെൻറ്റും ഡിസപ്പോയിൻമെൻറ്റും പ്ലാനിങ്ങും ഷെഡ്യൂളും ടൈം ടേബിളും ഒന്നും വേണ്ട. കാരണം എല്ലാം വേണ്ടാത്ത സ്ഥിതിക്ക് എടുക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. സന്യാസമല്ലേ, സന്യാസത്തിൽ എല്ലാം ഉപേക്ഷിക്കല്ലേ. അപ്പോൾ എല്ലാം ഉപേക്ഷിച്ചു, അവർ പോയി അമൃതപദത്തിൽ എത്തിച്ചേർന്നു. ഭർത്താക്കന്മാരുടെ ഗതി കണ്ടറിഞ്ഞ്
ദ്രൗപദിയും എല്ലാവിധത്തിലും അവരെ തന്നെ അനുഗമിച്ചു. ഭഗവത് ഭക്തന്മാരായ പാണ്ഡുപുത്രന്മാരുടെ ഈ മഹാപ്രസ്ഥാനം ശ്രദ്ധയോടുകൂടി മനനം ചെയ്ത് അറിയുവാൻ ഭക്തിപൂർവമുള്ള വ്യക്തികൾക്ക് അമരത്വത്തെ പ്രാപിക്കാം. എന്ത് ഇവിടെ അമരത്വത്തെ പ്രാപിക്കാം എന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും സാധിക്കുമെങ്കിൽ ബദ്രീനാഥിലേക്ക് പോകണം. ബദ്രീനാഥിലേക്ക് പോകാൻ ട്രെയിനുണ്ട്, ഒരു വിഷമവും ബദ്രീനാഥ് വരെ ട്രെയിനുണ്ട്. ഇപ്പൊ നരേന്ദ്രമോദി വന്നതിന് ശേഷം കേദാർനാഥും ബദ്രീനാഥും ഒക്കെ വളരെ ഗംഭീരമാക്കിയിട്ടുണ്ട്. ആ ബദ്രീനാഥിൽ പോയിട്ട് അവിടെ താമസിക്കാൻ സൗകര്യമുണ്ട്. നിറച്ച് എലിയും പട്ടിയും പൂച്ചയൊക്കെ ഉണ്ട് അവിടെ. അവിടെ തണുപ്പ് കാലത്ത് പോകരുത്. അവിടെ നിന്ന് ഒരു 6 കിലോമീറ്ററേ ഉള്ളൂ ദൂരം. യഥാർത്ഥത്തിൽ പാണ്ഡവര് മഹാപ്രസ്ഥാനം അവസാനിപ്പിച്ച സ്ഥലം 6 കിലോമീറ്റർ. കേറ്റമായതുകൊണ്ട് നടക്കാൻ ഒരു 1.5 മണിക്കൂർ വേണം. ഇടത്തോട്ട് തിരിഞ്ഞൊന്ന് നടന്നാൽ അഷ്ടവസുക്കൾ ഇങ്ങനെ നിൽക്കുന്ന കാണാം. ഞാൻ കണ്ടു, അഷ്ടവസുക്കൾ തപസ് ചെയ്ത സ്ഥലമാണ്. അഷ്ടവസുക്കൾ തപസ് ചെയ്ത സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, മുകളിൽ നിന്ന് വെള്ളം വീഴും, താഴത്തെ എത്തുമ്പോഴത്തേക്കും തുമ്പപ്പൂ മാതിരി സ്നോ ആയി മാറും. മുകളിൽ നിന്ന് വീഴുന്നത് വെള്ളമാണ്, പക്ഷെ ചുവട്ടിലെത്തുമ്പോൾ അത് സ്നോ ആയി മാറും. നല്ല രസമാണ്. നമ്മുടെ പൂർവികർ പറഞ്ഞിരിക്കുന്ന ആത്മീയ അനുഭൂതി എന്ന് പറയണമെങ്കിൽ ആ ബദ്രീനാഥിൽ പോകണം. അതുപോലെ ഋഷികേശി പോകണം. അതുപോലെ തന്നെ ഋഷികേശ ഇപ്പോഴത്തെ ഹരിദ്വാറിൽ പോകണം. ചുമ്മാ ഭ്രാന്തനെ പോലെ പോകണം. ഞാൻ ഈ ധർമ്മപുത്രരുടെ വേഷം പിശാചാണോ പ്രേതാണോ വട്ടനാണോ എന്ന രീതിയിൽ അങ്ങനെ പോകണം. അത് നമുക്ക് സാധിക്കില്ല. അപ്പം മിനിമം ഫെസിലിറ്റിയിൽ പോവുക. ആരും നമ്മളെ കക്കാൻ വരില്ല, കൊല്ലാൻ വരില്ല. നല്ല രസമാണ്, ഒരനുഭവമാകും. 2-3-4 പ്രാവശ്യം പോകാൻ ഭാഗ്യം കിട്ടി. ഇൻ്റർനാഷണൽ ആയുർവേദ സെമിനാറിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടി. നമ്മളൊക്കെ നമ്മുടെ പുരാണങ്ങളിൽ വായിക്കുന്ന സ്ഥലമൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്തൊരു ഗംഭീരമാണ്. ആ ഋഷികേശിൽ, ആ ഹരിദ്വാറിൽ, ആ ലക്ഷ്മൺ ജൂലൈയിൽ, ആശ്രമങ്ങളിൽ, അവിടെ എല്ലാം നമുക്കൊന്ന് പോയി ഇരിക്കാൻ സാധിക്കുക. എല്ലാം മറന്ന് വളരെ പ്രായമായാൽ തണുപ്പ് ചിലപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ ഒരു ഏപ്രിൽ മാസം കഴിഞ്ഞാൽ, മാർച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ വരെ ട്രെയിൻ അവിടെ വരെ ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. ഇന്ന് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. IRCTC അവിടെയൊക്കെ അവരുടെയൊക്കെ ബുക്ക് ചെയ്താൽ എല്ലാം കണ്ടിട്ട് വരാം. തീർച്ചയായിട്ടും ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്. ഹോട്ടൽ നടത്തി, ചായക്കട നടത്തി കിട്ടുന്ന പൈസ ലോകം മുഴുവനും കറങ്ങാൻ അവർ ഉപയോഗിക്കുന്നത് വലിയൊരു വാർത്തയാണ്, ഓർഡിനറി വേഷത്തിൽ. അപ്പോൾ നമുക്ക് അതിനേക്കാളും ഒക്കെ ഉയരത്തിലല്ലേ നമ്മളൊരു ഭൂരിഭാഗം പോകണം. മക്കള്, ഭാര്യ, അച്ഛൻ, അമ്മ, വീട്, അതെല്ലാം വേണം. പക്ഷേ അതെല്ലാം പെർമനൻ്റാണ് എന്ന് ധരിക്കാതിരിക്കാനാണ് ശരിക്കും പാണ്ഡവരുടെ മഹാപ്രസ്ഥാനികം. ഇവിടെ മുഴുവനും ആത്മീയത നിറച്ചു വച്ചിരിക്കുകയാണ്. ഇതേ ഭാഗം മഹാഭാരതത്തിൽ വിവരിക്കുമ്പോൾ നല്ല അസൽ ചരിത്രം മാതിരിയാണ് വിവരിക്കുന്നത്. അതിനകത്ത് ആത്മീയതയില്ല. ഇവിടുത്തെ വിവരണത്തിൽ ആത്മീയതയുണ്ട്. എന്താ കാരണം? നാരദ മഹർഷി വേദവ്യാസനോട് പറഞ്ഞത്, നിങ്ങളെല്ലാം വിവരിച്ചു, പക്ഷേ എല്ലാ ചൈതന്യത്തിലും പരമമായ പ്രപഞ്ച ചൈതന്യമാണ് എല്ലാത്തിലുമുള്ളതെന്ന് വായനക്കാരെ ഓർമ്മിപ്പിച്ചില്ല. അതും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചോളൂ പൂർണ്ണമായി. അവിടെ മാത്രമേ ഗ്യാപ്പുള്ളൂ. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ അങ്ങക്ക് സന്തോഷം കിട്ടും, ദുഃഖം തോന്നില്ല. ഇവിടെ എല്ലാ വാക്കിലും വരിയിലും ആത്മീയത നിറഞ്ഞിരിക്കുകയാണ്. ആ ആത്മീയത ആത്മീയതയായി കാണരുതെന്ന് ഗോപാലകൃഷ്ണൻ അപേക്ഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ വികാര നിർഭരമായ അനുഭവങ്ങളാണ് എന്ന് ചിന്തിച്ചു നോക്കാം. വെറുതെ വികാര നിർഭരമായ ദുഃഖത്തോടുകൂടി ഇറങ്ങ, എല്ലാവരും ഇറങ്ങ, ഒന്നും എടുത്തില്ല, അതല്ലേ ജീവിതം. അതുകൊണ്ട് ഇതൊക്കെ നമ്മളെ തളർത്താനല്ല കേട്ടോ. നമ്മുടെ ഒരു ഗ്രന്ഥവും നമ്മളെ തളർത്താനല്ല, എല്ലാം വളർത്താനാണ്. ശരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ മാതിരി വിമാനത്തിൽ ആദ്യമായിട്ട് കയറാൻ പോകുന്ന അച്ഛനമ്മമാർ, പ്രായമായവർ ചോദിക്കും, വിമാനത്തിൽ കയറിയാൽ ഞാൻ ഛർദ്ദിക്കുമോ, ഞാൻ തെറിച്ചു പോവോ, വിമാനം കയറുമ്പോഴത്തേക്കും ഞാൻ വീഴുമോ, ഇതൊക്കെ അവർ ചോദിക്കും. അപ്പം നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്ന മകൻ, മരുമകൻ, മരുമകള്, മകള് പറയും, അമ്മ ഒന്നും പേടിക്കണ്ട, ഇന്ന വിമാനം പോകുമ്പോൾ നമ്മളൊന്നും അറിയേ ഇല്ല, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിമാനം അനങ്ങുന്നതായിട്ടേ അറിയില്ല,
ഇങ്ങനെ നമ്മൾ അനുഭവം വിവരിച്ചു കൊടുക്കില്ലേ, നമ്മുടെ അനുഭവം വിവരിച്ചു കൊടുക്കില്ലേ? അതേമാതിരി ധർമ്മപുത്രരും പാണ്ഡവരും ദ്രൗപദിയും ആ രാജ്യത്തിലുള്ളവരും ആ കൊട്ടാരവും അവരെല്ലാം ആ കൊട്ടാരത്തിലെ ജീവൻ ഉള്ളതും ജീവൻ ഇല്ലാത്തതും അവിടെ സംഭവിച്ചതിനെക്കുറിച്ച് എന്നോടും നിങ്ങളോടും പറയുകയാണ് എന്ന് മാത്രം വിചാരിക്കാം. ഓരോ മരവും ഓരോ ചെടികളും എല്ലാം യഥാർത്ഥത്തിൽ ശകുന്തള കണ്വാശ്രമത്തിൽ നിന്ന് ദുഷ്യൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എല്ലാ വള്ളികളും കരഞ്ഞു അത്രയും. തോഴിമാരൊക്കെ ആ കരച്ചിൽ കാണാൻ സാധിച്ചു, അറിയാൻ സാധിച്ചു, അനുഭവിക്കാൻ സാധിച്ചു. ശകുന്തളയോട് യാത്ര പറയുന്നത് അതാണ് കാളിദാസൻ്റെ മഹത്വം. ഇവിടെ ഭാഗവതത്തിൽ നമ്മളെ അറിയിക്കുന്നു എല്ലാവരും പോകും. എന്തിനറിയിക്കുന്നു? നമ്മളും പോകണം. ഒരു ദിവസം നമുക്കും പോകണം, അത് ഉറപ്പാണ്. അത് എന്ന്? ചിലപ്പോൾ നാളെ, ചിലപ്പോൾ അടുത്ത ആഴ്ച, ചിലപ്പോൾ അടുത്ത മാസം, ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലാവാം. ഞാൻ യുദ്ധത്തിന് പോവാണ് അമ്മേ, വന്നിട്ട് കാണാം എന്ന് പറഞ്ഞ വ്യക്തിയാണ് പോയത്. പിന്നെ വന്നത് ഡെഡ് ബോഡിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ. ഇതൊക്കെയാണ് ജീവിതം. ഞാൻ വീണ്ടും പറയുന്നു, പെസിമിസം അല്ല, ഒപ്റ്റിമിസം. ജീവിതത്തിൽ ശുഭാപ്തി വിശ്വാസം, ആ ശുഭാപ്തി വിശ്വാസം വേണമെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിലെല്ലാ നെഗറ്റീവുകളെക്കുറിച്ചുള്ള ധാരണകൾ ഉണ്ടാവണം. എല്ലാ പരീക്ഷ എഴുതുന്നതിനെക്കുറിച്ച് മോഡൽ എക്സാമിനേഷൻ എന്തിനാണ് നടത്തുന്നത്? ആ മോഡൽ എക്സാമിനേഷനാണ് നമുക്ക് പരീക്ഷ എഴുതുന്നതിൻ്റെ ട്രെയിനിങ്. ആ മോഡൽ എക്സാമിനേഷന് പകരം ഒറിജിനൽ നടത്തിയാൽ പോരെ? ഒറിജിനൽ നടത്തിയാൽ തീർന്നു, തെറ്റുകളും കുറവുകളും ഉണ്ടെങ്കിൽ തിരുത്താൻ പറ്റില്ല. ഇവിടെ മോഡൽ എക്സാമിനേഷനാണ് പാണ്ഡവരുടെ യാത്ര. ആ മോഡലിൽ നിന്ന് പഠിച്ച് നമുക്ക് ഒറിജിനലിലേക്ക് പോകാൻ റെഡിയായിരിക്കാം. വീണ്ടും വീണ്ടും പറയുന്നു, നമ്മൾ ഈ ഭൂമിയിൽ പെർമനൻ്റ് അല്ല എന്ന് ഓർമ്മിച്ചു വേണം പ്രവർത്തിക്കാൻ. ഒരു മിനിറ്റ്, ആ ഒരു മിനിറ്റ് പ്രവർത്തിക്കണം. എവറി മിനിറ്റ്, എവറി ബിറ്റ് ഓഫ് ടൈം, എനർജി, നോളജ്, വെൽത്ത് ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ഫോർ അവർ മദർ ലാൻഡ് ആൻഡ് കൾച്ചർ. മാറും, ലോകം മാറാതിരിക്കില്ല, നമുക്കത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാഗവതത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. പ്രണാമം, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പ്രണാമം, നമസ്കാരം.